ഹായ്, വി ആർ ഗസ്റ്റ്. താങ്ക് യു. ഇവളുടെ ഉമ്മ അറബിയും ബാപ്പ മലയാളിയാണ്. ഇനി മിണ്ടാതിടാ. അതെ, നമ്മൾ സെറ്റപ്പ് ആയി പോണോട്ടാ. സ്റ്റാൻഡേർഡ് കളയരുത്. സിനിമാറ്റിക് സെറ്റപ്പ് ആണ് പറ്റു. അല്ലെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞില്ല, ഇതേ നരങ്ങുന്നില്ല. താടി കുഴപ്പമില്ല, ഒറിജിനൽ അല്ലേ ഇത്. ഇതെന്താണ് ഇവിടെ മൊത്തൊരു ശൂന്യത? ഡാർക്ക് നൈറ്റ് ആണല്ല, കറണ്ട് ഒന്നില്ല ഇവിടെ. മരിയ, ചിലപ്പോ മരിയ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്തായിരിക്കും. ഇരുട്ടത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ബർത്ത്ഡേ ലൈറ്റ് കത്തിക്കണ പരിപാടി അല്ലേ. അതന്നെ. എടാ, നീ ആ ഫോൺ എടുത്തൊന്ന് മരിയെ വിളിച്ച്. എടാ, പോർക്കെ ഫോൺ എടുത്ത് വിളിക്കാം. ഫോണില്ല. നേടാ, മരിയ ഇങ്ങോട്ട് വിളിച്ചാ. നൂറായി സാറല്ല സംസാരിക്കട. ഹലോ മരിയ. എന്താണത്? ഇങ്ങനെ ഒരു ഹിന്ദി പാട്ടില്ലടാ. നീയൊക്കെ കൂടെ ചേർന്ന് കുറച്ചൊന്നും അല്ല എന്നിട്ട് വാട്ട് കളിപ്പിച്ചത്. ദേവനാരായണനും എന്നെയും കൂടെ കൂട്ടിമുട്ടിച്ചാൽ ഞങ്ങൾ തമ്മിൽ തല്ലി ചത്തോളും. നീയൊക്കെ അങ്ങ് കണക്ക് കൂട്ടി അല്ലേ. ഇതാ നോക്ക്. ഇത്രയും നാള് കൂടെ നടന്നിട്ട് എന്നോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞോ? ചതിയന്മാര്, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, ഇനി നീ ഇവിടെ വിളിക്കണ്ട. ഇവളും കൂടി അറിഞ്ഞുകൊണ്ടാ ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത്. നിന്നെ ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായോ? നീ കാരണം എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ആവശ്യമുള്ള പണം എഴുതിയെടുത്തോളം പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്നേഹം നടിച്ച് എന്റെ മോളയും നീ ചതിച്ചു. സ്നേഹത്തിന്റെ ചതിയുടെ കണക്കൊക്കെ പിന്നെ, ഇനി പണത്തിന്റെ കണക്കിലേക്ക് വാ. അത് എത്രയും വേഗം പറഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ ആ പണം എന്റെ കയ്യിൽ വന്ന് ചേരും. അപ്പൊ അതിൽ നേരത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അതല്ല എങ്കിൽ ഒനായി ആരാണെന്ന് നീയൊക്കെ ശരിക്കും അറിയും. പറ എവിടാ എന്റെ 3 കോടി രൂപ? 3 കോടിയിൽ കുറച്ച് ചെലവായിപ്പോയി. ചെലവായിപ്പോയി? ആരുടെ വായി? ഡാ, സത്യം പറ. ഞങ്ങളോട് വന്ന തന്നെ എന്റെ ഒരു അങ്കിളിനെ കാണാൻ വേണ്ടിട്ടാണ്. ഈ സാറിന് അറിയാം എന്റെ അങ്കിളിനെ. ശശി എന്നാ പേര്. ശശി നിന്റെ അമ്മാവനാ? ഇന്നലെ രാത്രി മുതൽ അവൻ മിസ്സിംഗ് ആണ്. സാർ, ശശി നമ്മളേക്ക് ഊളയാക്കി കാശുമായിട്ട് മുങ്ങിയ. അങ്ങനെ അവന് മുങ്ങാൻ അനുവദിച്ചുകൂടാ. എന്റെ എല്ലാ സീക്രട്ടും അറിയാവുന്നവനാണവൻ. ശശി പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ നമുക്ക് ആപത്താണ്. പറയടാ, എവിടാ ശശി? എനിക്കറിയില്ല, പണം ഞാൻ ഏൽപ്പിച്ചു എന്നുള്ള സത്യം. 2 ദിവസം മുമ്പ് പണമായിട്ട് ഈ സാറിന്റെ അടുത്തേക്ക് പോകുന്ന അങ്കിൾ പറഞ്ഞത്.
അങ്ങനെയല്ല പറഞ്ഞത്. ഞാനും കേട്ടതാ. എന്നെക്കാട്ടും കൂടുതൽ അങ്കിൾ എവിടെ കാണുമെന്ന് ഈ സാർ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് ഈ സാറ് എന്റെ അങ്കിളും കൂടി ചേർന്ന് ഹോനായി സാറെ പറ്റിക്കാണോ എന്നാ. സത്യമാണോ എന്ന് പറയുന്നു? ശശി അല്ല എനിക്ക്. കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലുള്ള ട്വിസ്റ്റുകൾ പതിവാ. പക്ഷേ ഇവിടെ ഒന്നല്ല, ഒരുപാട് ട്വിസ്റ്റുകളാണ്. പലതും ഞാൻ കണ്ടു കേട്ടു. വിട്ടു. ഒരു വണ്ടിച്ചക്കം തന്ന് ദുബായിൽ വന്ന് ജോർജ് വർഗീസിന് പേര് മാറ്റി മുങ്ങി നടന്ന നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലടാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ പപ്പ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. ജാനകി, ഇയാള് നിന്റെ പപ്പയാണെന്നോ? ഹലോ, ഞാൻ ജാനകിയല്ല, മറിയയാണ്. ഇതെന്റെ പപ്പയാ. എന്റെ മോള് പറഞ്ഞത് നേരാ. ഹൊനായിയെ ഞാൻ ചതിച്ചിട്ടില്ല, ചതിച്ചത് അവനാ. ആ ജോൺ ആക്സിഡന്റ് ആയപ്പോ ഞാൻ കൊടുത്ത ബ്ലാങ്ക് ചെക്കിൽ 3 കോടി എഴുതി അവൻ ആദ്യം മാറിയെടുത്തു. അങ്ങനെയാ ഹൊനായിയുടെ ചെക്ക് വണ്ടി ചെക്കായത്. ആ പണം എത്രയും വേഗം നമ്മുടെ കയ്യിലെത്തണം. അങ്ങനെ നമ്മളെല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് ആ 3 കോടി രൂപയുമായി രക്ഷപ്പെടാൻ അവൻ അനുവദിച്ചുകൂടെ. ജോൺ മരിയെ വെച്ച് പ്ലാൻ ചെയ്ത അതേ ഗെയിം നമ്മൾ മരിയെ വെച്ച് തിരിച്ച് കളിക്കുന്നു. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി പോലും തിരിച്ചറിയാത്ത വിധം കൊല്ലപ്പെട്ട ദേവനാരായണൻ ദാ എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു. പകരം ദേവനാരായണൻ നാട്ടിലൊരാളെ കൊന്നു. ജോണി, വാളൂരാൻ ജോണി. ദേവനാരായണന്റെ ബിസിനസ്സിലെ ഒരേ ഒരു പാർട്ട്ണർ. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ദേവനാരായണൻ കടക്കണിയിലെത്തി. എല്ലാം പോയിരിക്കും, ഞാൻ വിശ്വസിച്ചു പോയി. നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരെ അപ്പോഴും ഒന്നും അറിയാത്ത ഭാവത്തിൽ പെരുമാറിയ ജോണിയുടെ അഭിനയം ദേവനെ ഞെട്ടിച്ചു. നൊട്ടോറിയസ് ക്രിമിനൽ ഹോനായിക്ക് ദേവനാരായണൻ കൊട്ടേഷൻ കൊടുത്തു 3 കോടി രൂപയ്ക്ക്. ബിസിനസ്സൊക്കെ ഇനി നീ തന്നെ നോക്കി നടത്തണം. ഇനിയുള്ള കാലം മോളുടെ കൂടെ ദുബായിൽ കഴിയണം. അവളോട് ഒറ്റയ്ക്കാണല്ലോ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. നിന്നെ എനിക്ക് വിശ്വാസമാണ്. നിന്നിലൂടെ വേണം ഇനി എനിക്ക് ജീവിക്കാൻ. ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സിൽവർ കളർ ഇന്നോവ. നേരത്തെ മുൻകൂട്ടി
പ്ലാൻ ചെയ്ത പോലെ ഒരു വലിയ തുകയായ ഇൻഷുറൻസ് എമൗണ്ട് തട്ടിയെടുക്കാൻ കത്തിക്കരിഞ്ഞ ജോണിയുടെ ബോഡി ഉപയോഗിച്ച് ദേവനാരായണൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പത്രത്തിലും ടിവി ന്യൂസിലും ഫ്ലാഷ് ചെയ്ത് തെളിവുകൾ മുഴുവനും നശിപ്പിച്ച് ജോർജ് വർഗീസ് എന്ന പുതിയ പേരിൽ ദുബായിലുള്ള മകളുടെ അടുത്തേക്ക് ദേവനാരായണൻ മറന്നിറങ്ങി. ഹോനായി തന്റെ ജോലി നല്ല വെടിപ്പായിട്ട് ചെയ്തു. ജോലിയൊക്കെ വെടിപ്പായിട്ട് ചെയ്തു, പക്ഷെ പണം കിട്ടിയില്ലല്ലോ. ഈ കഥകളൊന്നും അറിയാതെയാണ് ദേവനാരായണന്റെ ജീവിതത്തിലേക്ക് ജോൺ കടന്നു വരുന്നത്. ദേവനാരായണൻ കൊടുത്ത ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ച് 3 കോടി രൂപ ബാങ്കിൽ നിന്നും ജോൺ വിഡ്രോ ചെയ്തപ്പോൾ ഹോനായിക്ക് ദേവനാരായണൻ കൊടുത്ത ചെക്ക് വണ്ടിച്ചെക്കായി. ഹോനായി ദേവനാരായണനെ അവിശ്വസിച്ചു. ദേവനെ കൊല്ലാൻ ഹോനായി തീരുമാനിച്ചു. ഒരു ചെക്ക് തന്ന് നീ എന്നെ ചീറ്റിയാണെന്ന് വിചാരിച്ചല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്. ചതിക്കുന്നവനെ ഹോനായി വെറുതെ വിടുക. നിന്നെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും Now I am so happy because ഒരു ഫ്ലൈറ്റ് തന്നെ എനിക്ക് ചാർട്ട് ചെയ്യേണ്ടി വരും എല്ലാത്തിനെയും നാട്ടിലെത്തിക്കാൻ. ഒരു മിനിറ്റ്. എന്റെ 3 കോടി? 3 കോടിയാ? 1 കോടി കൊണ്ട് പോലും ഇല്ലാത്ത എന്റെ എവിടുന്ന സാർ 3 കോടി? സാറിന്റെ അവരോട് ചോദിക്ക്. സത്യം പറയടാ, എവിടാ എന്റെ പണം? എനിക്കറിയില്ല, അയാളുടെ പണം. അമ്മാവനും മരുമാനും കൂടെ എന്നെ അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലോടാ കള്ളത്താടി. ഹലോ അലിയ, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഞാൻ ഒരു അർജന്റ് മീറ്റിംഗില്ല, തുടങ്ങിക്കോ. സാർ, നമ്മൾ തമ്മിൽ വെറുതെ അടികൂടണ്ട. ഞാൻ പറയുന്നത് ആദ്യം ആ 3 കോടി എവിടെയാണെന്ന് അവന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1 കോടി ഞാൻ സാറിനും തരാം. ഏതായാലും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പുറത്താ. സാറിന് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. സാർ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാ? ഉണ്ടെങ്കിൽ സാർ അതിൽ വിൽഫ്രഡ് ഹോണായി നടിച്ചാൽ മതി, എന്റെ പേജ് ഓപ്പൺ ആവും. സാർ ഫ്രണ്ട് റിക്വസ്റ്റ് ആയിക്കെ, അപ്പൊ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ. എന്നിട്ട് സാറിന്റെ അക്കൗണ്ട് നമ്പർ അതിൽ അയച്ചാൽ മതി, നമ്മൾ പിള്ളേരും കാശിട്ടുള്ളൂ. ആണോ? ആ സത്യം സത്യം. ബോസ്, ഈ ഫൈറ്റിന്റെ നീളം ഒരല്പം കുറച്ചു തരാമോ? പൊട പട്ടികളെ, ഈ സമയത്താണോടാ നീളം കുറയ്ക്കുന്നത്? അവന്മാരെ കാശുമായിട്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാൻ നോക്ക്. അവര് പോയി. ഇതിൽ
അവർ ഓടി ഒരു റൗണ്ട് കഴിയുമ്പോ എന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തും. മനസ്സിലായില്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ദുബായ് സി ഐ ഡി ചുറ്റിനുണ്ട്. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഹോനായി ഇതിനേക്കാൾ വലിയ സെറ്റപ്പുമായിട്ട് പണ്ട് ചെമ്പം മുടിയുമായിട്ട് വന്ന ഒരു ഹോനായിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാമല്ലോ. നമുക്കും അറിയാമല്ലോ, ഒരു ഹോനായി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് സാധിച്ചെന്ന ദുബായ് സി ഐ ഡികൾക്ക് എന്റെ നന്ദി. ശുക്രാൻ.